അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കലാമുറ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എഴുതാൻ പോകുന്നത് ഖത്ത് സുലുസിലെ സ്വാദ് അതുപോലെ തന്നെ ത്വാ എന്നീ രണ്ട് അക്ഷരങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് സ്വാദിൻ്റെ റൂൾസിലേക്ക് കടക്കാം. സ്വാദ് എഴുതുമ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്ട്രോക്ക് മുകളത്തെ ഭാഗമാണ് എഴുതേണ്ടത്. അത് മൂന്ന് നുക്തയുടെ കദറാണ് അവിടെ വേണ്ടത്. പിന്നീട് നമ്മൾ സെക്കൻഡ് സ്ട്രോക്ക് എഴുതും. ഫസ്റ്റ് സ്ട്രോക്കിൻ്റെയും അതുപോലെ തന്നെ സെക്കൻഡ് സ്ട്രോക്കിൻ്റെയും ഇടയിൽ ഒന്നര നുക്തയുടെ കദറാണ് വേണ്ടത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ട്രോക്ക്, അത് എഴുതിയതിന് ശേഷം പിന്നീട് നമ്മൾ നാലാമത്തെ സ്ട്രോക്ക് എഴുതും. നാലാമത്തെ സ്ട്രോക്കിന് അഞ്ച് നുക്തയുടെ കദറാണ് വേണ്ടത്. അതിൻ്റെ താഴത്തായിട്ട് ഒരു നുക്തയുടെ കദറും വേണം. ഏകദേശം ഒരു നൂനിൻ്റെ ഷേപ്പിലാണ് ഈ മൂന്നാമത്തെ സ്ട്രോക്കും അതുപോലെ തന്നെ നാലാമത്തെ സ്ട്രോക്കും വരിക. മൂന്നാമത്തെ സ്ട്രോക്കിൽ നിന്നും നാലാമത്തെ സ്ട്രോക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു റൗണ്ട് ഷേപ്പിലാവുകയില്ല. ഫസ്റ്റ് നേരെ കുത്തനെ ഇറങ്ങിയിട്ട് പിന്നീട് ഇവിടെ നിന്നാണ് റൗണ്ട് ഷേപ്പിൽ, പകുതിയോളം കഴിഞ്ഞതിന് ശേഷമാണ് റൗണ്ട് ഷേപ്പിലായിട്ട് വരിക. ഇനി നമുക്ക് തോയിൻ്റെ റൂൾസിലേക്ക് കടക്കാം. തോയിൻ്റെ ഫസ്റ്റ് സ്ട്രോക്ക് നാല് നുക്തയുടെ കദറാണ് അവിടെ വേണ്ടത്. പിന്നീട് നമ്മൾ സെക്കൻഡ് സ്ട്രോക്ക് ചെയ്തു. ഫസ്റ്റ് സ്ട്രോക്കിൻ്റെയും സെക്കൻഡ് സ്ട്രോക്കിൻ്റെയും ഇടയിൽ ഒരു നുക്തയുടെ കദറാണ് വേണ്ടത്. തോയിൻ്റെ അവസാന ഭാഗത്ത് രണ്ട് നുക്തയുടെ കദറാണ് വേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ സ്ട്രോക്ക്, അതൊരു അലിഫ് തന്നെയാണ്. അലിഫ് എഴുതുന്നത് പോലെ താഴത്തേക്ക് ചരിച്ച് എഴുതുക. അത് അലിഫിൻ്റെ മുകൾ ഭാഗത്തുള്ള വലിയ ഒന്നര നുക്തയുടെ കദറാണ് വേണ്ടത്. ഇതുവരെ നമ്മൾ സ്വാദിൻ്റെയും അതുപോലെ തന്നെ തോയിൻ്റെയും റോൾസും കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഫ്രണ്ട്സ്, നമുക്കെങ്ങനെയാണ് സ്വാദും അതുപോലെ തന്നെ തോം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക എന്നതിൻ്റെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം.